അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലലാ വമൻ യുളില്ലിൽ ഫലാ ഹാദിയലാ വഅഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുളിഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അമ്മാ ബഅദ്, ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. بسم الله الرحمن الرحيم. ولا تستوي الحسنه ولا السيئه ادفع بالتي هي احسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. സ്നേഹാദരണീയരായ ശബ്ദം കേൾക്കുന്ന സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിക്കണമേ എന്ന് അമുഖമായി എന്നോടും തുറന്ന് നിങ്ങളോട് ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. മനുഷ്യരായ നമ്മളെല്ലാവരും ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൻ്റെ അപ്പുറത്ത് പാരത്രിക ലോകം വരാനുണ്ടെന്നും അവിടേക്ക് സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കേണ്ടവരാണ് എന്നുള്ളൊരു ബോധം, ഒരു ബോധ്യത്തിൽ ജീവിക്കുന്നവരാണ് അല്ലെങ്കിൽ ജീവിക്കേണ്ടവരാണ്. അങ്ങനെ ജീവിക്കുന്ന സമയം നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത്, ഒരാളുടെ ആശയത്തെ മറ്റുള്ളവൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കണമെങ്കിൽ ആ പ്രദർശിപ്പിക്കുന്ന വ്യക്തി ഏറ്റവും മാന്യനും യോഗ്യനും ആവണം. എനിക്കെത്ര അറിവുണ്ട് എന്നതിനേക്കാൾ പ്രധാനമാണ് എൻ്റെ അറിവുകളിൽ ഊന്നിയിട്ടുള്ള ഒരു ജീവിതമാണോ എനിക്കുള്ളത് എന്നുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ആരാധനാ കർമ്മങ്ങളിലൊക്കെ കൃത്യത പുലർത്തുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ സ്വഭാവ പെരുമാറ്റത്തിൽ ഒരു കൃത്യതയും ഇല്ല എങ്കിൽ എൻ്റെ ആരാധനയെ അളക്കുന്നത് ഈ സ്വഭാവം വെച്ചിട്ടായിരിക്കും. ഞാൻ കളവ് പറയുന്ന ഒരാളാണെങ്കിൽ ഞാൻ അഞ്ചു വക്ത് നമസ്കരിക്കുന്ന ഒരാളാണ്. കളവ് ചെയ്യുക എന്നത് അളക്കപ്പെടുന്നത് ഈ നമസ്കാരത്തിൻ്റെ മാർക്കും കൂടി പോവും. അതായത് എന്ത് ചെയ്യും, ആ നമസ്കരിക്കുന്നൊക്കെയുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാണ്, വാ തുറന്നാൽ കളവേ പറയുള്ളൂ. അപ്പോൾ എൻ്റെ നമസ്കാരത്തിന് നെഗറ്റീവ് ആവുകയും ചെയ്തു, എന്നാൽ കളവ് പറയുന്നു എന്നുള്ള ആ ഒരു കുറ്റം, ആ ഒരു എന്താ പറയുക, ഡിമാർക്ക് അവിടെ വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വഭാവം പെരുമാറ്റം നമ്മൾ എന്താക്കേണ്ടതുണ്ട്, വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകേണ്ടത്. അതിൽ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഈ കുറഞ്ഞ സമയം കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ ഇൻഷാല്ലാ ഈ സംസാരം കഴിയുന്നതോട് കൂടിയിട്ട് നമ്മുടെ ശീലമാക്കിയിട്ട് മാറ്റണം. രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രണ്ട് ഒരു പെരുമാറ്റ മര്യാദ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. ഈ നന്മ അധികരിപ്പിക്കുക എന്നുള്ളത് പലപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വാക്കാണ്. എന്ത് ചെയ്യണം, നന്മകൾ ചെയ്യണം, ധാരാളം നന്മകൾ ചെയ്യണം. എല്ലാവരോടും ചോദിക്കുന്ന സമയത്ത് അവർക്കൊക്കെ പറയാനുള്ളത് കുറേ നന്മകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഈ നന്മകൾ കുറേ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല. പിന്നെയോ, നന്മകൾ അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നന്മകളെ ശീലമാക്കി എടുക്കുക എന്നുള്ളതാണ്. ഹാബിറ്റാക്കി എടുത്താൽ മാത്രമേ അത് നമ്മിൽ ഉണ്ടാവുകയുള്ളൂ. അഞ്ച് വക്ത് നമസ്കരിക്കണമെന്നത് ചെറുപ്പം മുതലേ നമ്മളെ ഹാബിറ്റാക്കിയത് കൊണ്ട് എവിടെ പോയാലും ഈ അഞ്ച് വക്ത് നമസ്കരിക്കുക എന്നുള്ളത് നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ നിർവഹിക്കും. കാരണം അതെൻ്റെ ശീലമാണ്. ഇപ്പോൾ ബ്രഷ് ചെയ്യുന്നതൊക്കെ അതേപോലെ തന്നെ, കുളിക്കുന്നത് അല്ലേ, ചില ശീലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതെന്താവും, ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളോട് ഇങ്ങനെ ഒരു ഇങ്ങനെ ഇണങ്ങിച്ചേർന്നിരിക്കും. ഇതേപോലെ നന്മകളെ ശീലമാക്കണം, ചെയ്യുക എന്നതിൻ്റെ അപ്പുറത്ത് ശീലമാക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, അവസരങ്ങൾ പടച്ചു നമ്പുരാൻ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും നന്മകൾ ചെയ്യാനുള്ള. അപ്പം ഹസനുൽ ബസരി സമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഒരു ദിവസം നമ്മോട് പറയാതെ പറയുന്നു എന്ന് പറയുന്നൊരു വാക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, വായനയിൽ ഇങ്ങനെ മനസ്സിൽ തട്ടിയിട്ടുള്ളൊരു ഭാഗമാണ്.
അദ്ദേഹം പറയുകയാണ്, ഓരോ പ്രഭാതവും നമ്മോട് പറയാതെ പറയുന്നത് ഇതാ പുതിയൊരു ഞാൻ, വേണമെങ്കിൽ നീ എന്നെ ഉപയോഗപ്പെടുത്തിക്കൊള്ളുക, ഉപയോഗപ്പെടുത്തിയാലും പെടുത്തിയിട്ടില്ല എങ്കിലും ശരി, ഇനിയൊരു ഞാൻ നിന്നിലേക്ക് കടന്നു വരില്ല എന്നാണ്. അപ്പോൾ ഓരോ പ്രഭാതവും നമ്മിലേക്ക് കടന്നു വരുമ്പം എൻ്റെ ജീവിതത്തിൽ പുതുതായിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള അവസരങ്ങളെയും കൊണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ശീലങ്ങളെ കൊണ്ടുവരാൻ പറ്റണം. അതിൽ ഒന്നാമത്തത് പറയാൻ ആഗ്രഹിക്കുന്നത് പുഞ്ചിരി എന്ന് പറയുന്ന ഒരു ശീലം കൊണ്ടുവരിക എന്നുള്ളതാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരോടും ചിരിക്കുന്ന ആളായിരുന്നു, അതായത് പുഞ്ചിരിക്കുന്ന ആൾ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് പുഞ്ചിരി, അല്ലേ, ഹദീസുകളിൽ കാണാൻ പറ്റും. അതായത് പുഞ്ചിരി എന്ന് പറയുന്നത് ദാനമാണ്, സ്വതക്കയാണ് എന്നാണ് പഠിപ്പിച്ചിരുന്നത്, അതായത് പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മൾ ആ പുഞ്ചിരി സ്വതക്കയാണ് എന്ന് പറയുന്ന ആശയത്തെ വീണ്ടും ഒന്നും കൂടി ആഴങ്ങളിലേക്ക് ചിന്തിക്കാൻ പറ്റണം. എന്താണ് പുഞ്ചിരി? അപ്പോൾ പുഞ്ചിരിച്ചാൽ സ്വതക്കയാണെന്ന് പറഞ്ഞു, ശരിക്കും എന്താണ് പുഞ്ചിരി? പുഞ്ചിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് പെട്ടെന്ന് എന്താ പറയുക ഉണ്ടാകുന്ന ഒരു ഒരു പ്രതിഭാസത്തിനല്ല പുഞ്ചിരി എന്ന് പറയുക. പിന്നെ പുഞ്ചിരി എന്ന് പറഞ്ഞാൽ എനിക്ക് കാണുന്ന ഒരാൾ, അല്ലെ, ഞാൻ കാണുന്ന ഒരാളോട് ദേഷ്യമോ പകയോ വിദ്വേഷമോ വെറുപ്പോ ഒന്നുമില്ല എന്ന് എൻ്റെ മനസ്സിന് ബോധ്യപ്പെടുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ പ്രതികരണം മുഖത്ത് കാണുന്നതിനാണ് ശരിക്ക് പുഞ്ചിരി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവരും നോക്കി ചിരിക്കാൻ കഴിയില്ല, കഴിയോ? ഇല്ലല്ലോ, എല്ലാവരും നോക്കി നമുക്ക് ചിരിക്കാൻ തന്നെ തോന്നില്ല. നമുക്ക് ദേഷ്യമുള്ള പകയുള്ള, അല്ലേ, ഉള്ളിൽ അവരോട് ഭയങ്കര വെറുപ്പുള്ള ഒരാളെ നോക്കിയിട്ട് നമുക്ക് പുഞ്ചിരിക്കാനേ പറ്റൂല. അപ്പോൾ പുഞ്ചിരിക്ക് പ്രതിഫലം നൽകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷനല്ല എന്ത് തരുന്നത്, അള്ളാഹു പ്രതിഫലം നൽകുന്നത്. പിന്നെയോ, ആ ആളോട് നിങ്ങൾക്ക് ഒന്നും ഇല്ല, ശുദ്ധലേ, തെളിഞ്ഞ വെള്ളം പോലെ ഉള്ളിൽ ശുദ്ധിയുണ്ട് എന്നതിനാണ് നമുക്ക് എന്ത് നൽകുന്നത്, അള്ളാഹു പ്രതിഫലം നൽകുന്നത്. അപ്പോൾ പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമുള്ളൊരു സംഗതിയാണ്. അത് എന്താക്കാൻ പറ്റണം, ശീലമാക്കാൻ പറ്റണം. അതുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും കണ്ടാലും ചിരിക്കുമായിരുന്നു. അത് മതം നോക്കിയിട്ടൊന്നല്ല, എല്ലാ ആളുകളെ നോക്കിയിട്ടും ചിരിക്കുന്ന ഒരു സ്വഭാവം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജൂതനാവട്ടെ നിരീശ്വരവാദിയാവട്ടെ ആരാണെങ്കിലും ശരി, എല്ലാവരോടും കാണുമ്പം ചിരിച്ചിട്ട് എന്താക്കും അവരോട് സംസാരിക്കുന്ന രീതിയായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്. ചിരിക്കുന്ന സമയത്ത് പുഞ്ചിരിയുള്ള ഒരു ഒരു മനുഷ്യന് മാത്രമാണ് ഭൂമിയിൽ സ്ഥാനം കിട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ രാജാവിൻ്റെ കഥ പറയാറുണ്ട്, രാജാവ് ഒരിക്കൽ തൻ്റെ മന്ത്രിയോട് രാജാവ് ഇങ്ങനെ രാജാവിനോട് മന്ത്രി ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളെന്തിനാണ് എല്ലാവരോടും ചിരിക്കുന്നത്, എല്ലാ കുറ്റവാളികളോടും നിങ്ങൾ ചിരിച്ച് തമാശയൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ആ മന്ത്രിക്ക് ചെറിയൊരു ടാസ്ക് കൊടുക്കുകയാണ്. എന്താ കൊടുത്തത് വെച്ചാൽ ഒരു 4-5 തലകൾ മുറിച്ചിട്ട് എന്താക്കി മാർക്കറ്റിൽ കൊണ്ടിട്ട് വിൽക്കാൻ വേണ്ടി. അതിൽ മുയലിൻ്റെ തലയുണ്ട്, മാൻ്റെ തലയുണ്ട്, അതേപോലെ തന്നെ ഒരു കോഴിയുടെ തലയുണ്ട്, അതേപോലെ 4-ാമത്തത് മനുഷ്യൻ്റെ തലയുമുണ്ട്. അങ്ങനെ ഈ തലയോട്ടികളുടെ തലഭാഗം ഇങ്ങനെ കഴുത്തിൻ്റെ അവിടെ മുറിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുകൊടുത്തു. ഈ 3 കാര്യങ്ങൾ, മനുഷ്യൻ്റെ തല ഒഴികെ 3 തലയും വിറ്റുപോയി, മനുഷ്യൻ്റെ തല മാത്രം ആരും വാങ്ങിയില്ല. അങ്ങനെ വീണ്ടും മന്ത്രി വരുന്നു രാജാവിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, രാജാവ് വീണ്ടും ഇതേ കാര്യം തന്നെ ആവർത്തിച്ചു, വീണ്ടും പോയിട്ട് വിൽക്കാൻ വേണ്ടി പറഞ്ഞു, അപ്പോഴും മനുഷ്യൻ്റെ തല മാത്രം ബാക്കിയാവുന്നു. അങ്ങനെ 4-5 പ്രാവശ്യം പോയപ്പം മന്ത്രിക്ക് ചടപ്പ് വരാണ്, ഇനി ഞാൻ പോകില്ല, എന്താണ് ഇതിൻ്റെ പിന്നിൽ, എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിച്ചിരിക്കുന്നത്, എന്താ അതിൻ്റെ പിന്നിൽ താങ്കൾക്ക് പറയാനുള്ളത് ചോദിച്ചു മന്ത്രി. അപ്പോൾ രാജാവ് പറഞ്ഞു കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. രാജാവ് പറയുകയാണ്, ബാക്കിയുള്ള തലകളൊക്കെ വിറ്റുപോയി, എന്നാൽ മനുഷ്യൻ്റെ തല വിറ്റുപോകാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ തല എന്നാണോ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്നത് അന്ന് മുതൽ അതിന് സ്ഥാനം ഉണ്ടാവില്ല. എന്നാൽ മനുഷ്യൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ തലക്ക്, അതായത് അവൻ്റെ ശരീരത്തിന് മൊത്തം എന്തുണ്ടാവും, സ്ഥാനമുണ്ടാകുന്നതാണ്. അപ്പോൾ ചിരിക്കുന്ന മനുഷ്യനെയാണ് എന്താകുന്നത് ആളുകൾക്ക് വേണ്ടത്. നമ്മളൊരു പിരിവിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ പറയാനല്ലേ പൈസയൊക്കെ, എന്നാലും മൂപ്പർക്കൊന്ന് ചിരിച്ചൂടായിരുന്നു ചോദിക്കാറുണ്ട്, അല്ലേ. ചിലപ്പോൾ ഫോട്ടോ എടുക്കുന്ന സമയത്തില്ലേ സ്മൈൽ എന്ന് പറയില്ലേ, നമ്മളോട് ഫോട്ടോ എടുക്കുമ്പോൾ ചിരിക്ക്, ആ ചിരിക്ക് മനുഷ്യന് എന്തുണ്ട്, സൗന്ദര്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യനെപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരാളായിട്ട് മാറണം. അതുകൊണ്ടാണ് പുഞ്ചിരിക്ക് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞത് നമുക്ക് അതിലേക്കൊന്ന് കണക്ട് ചെയ്യുമ്പോൾ ആലോചിക്കാൻ പറ്റും. എപ്പോഴും മസിൽ പിടിച്ച് നടക്കുന്ന ആളല്ല ചില ആൾക്കാരെങ്ങനെ, ചിരിച്ചാൽ ഗാംഭീര്യം പോകും തെറ്റിദ്ധരിക്കുന്നതാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചരിത്രം വായിക്കുന്ന സമയത്ത് അണപ്പല്ല് കാണുമാറ് പൊട്ടിച്ചിരിച്ചിരുന്നു എന്ന് വരെ ഹദീസുകളിൽ കാണാൻ പറ്റും. അതായത് എപ്പോഴും ചിരിക്കണം എന്ന അർത്ഥത്തിലല്ല, പക്ഷെ മസിൽ പിടുത്തം ഒഴിവാക്കിയിട്ട് ചിരിക്കുകയും തമാശകൾ പറയുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ, എന്തിനാണ് അത് പറയുന്നത്, നമ്മൾ ആളുകളിലേക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു സ്വീകാര്യത ഉണ്ടാവും, ആ ആളുകളെ നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് പുഞ്ചിരി എന്താക്കാൻ പറ്റണം, ശീലമാക്കാൻ പറ്റണം. പണ്ട് കാലങ്ങളിൽ ചെറിയ കുട്ടികളൊക്കെ എടുത്ത് നോക്കിയാൽ അവരൊക്കെ ഇങ്ങനെ എല്ലാത്തിനോടും ചിരിക്കുമായിരുന്നു, അല്ലേ, കല്ലിനോടും മുള്ളിനോടും എല്ലാത്തിനോടും ചിരിക്കും.
പക്ഷെ വലുതാകുന്നതനുസരിച്ച് ഓരോരോ എന്താ പറയുക അതിർവരമ്പുകൾ വെക്കാൻ തുടങ്ങി ചിരികൾക്ക്. നമ്മുടെ ഫ്രണ്ട്സിന് മാത്രം, നമ്മുടെ ക്ലാസ്സിൽ മാത്രം ആളുകളോട് ചിരിക്കുക, പിന്നെ നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ട ഇപ്പോൾ വലുതാണെന്ന് സംഘടന നോക്കി ചിരിക്കുക, അതിപ്പോൾ രാഷ്ട്രീയം നോക്കി ചിരിക്കുക, അങ്ങനെ ചില ചില ആളുകൾ നോക്കിയിട്ട് ചിരിക്കാൻ തുടങ്ങി. അന്ന് മുതൽ നമ്മുടെ ആളുകൾക്കിടയിൽ എന്തുണ്ടാവുകയാണ്? വിദ്വേഷവും വെറുപ്പും ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് അമുഖമായി ഓതി വെച്ച ആയത്തിൻ്റെ അർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? വലാ തസ്തവി ഹസനത്തു വല സയ്യ. എന്താണെന്ന് പറയുന്നത്? നന്മയും തിന്മയും എന്താവുന്നില്ല, സമമാവുന്നില്ല എന്നുള്ളതാണ്. നന്മയും തിന്മയും ഒരിക്കലും എന്താവില്ല, സമമാവില്ല. പിന്നെ പറയുന്നതോ ഇത് ഫഅ ബില്ലതി ഹിയ അഹ്സന. നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും നന്മ നല്ല കാര്യങ്ങൾ കൊണ്ട് തിന്മയെ എന്താക്കാൻ പറ്റണം, തടഞ്ഞു നിർത്താൻ പറ്റണം. അപ്പോൾ ഏറ്റവും നല്ല സ്വഭാവം നമ്മളുണ്ടാകുമ്പോഴാണ് നമ്മളെ മറ്റുള്ളവരുടെയൊക്കെ തിന്മകളെ നമുക്ക് ഉപദേശിക്കാനും മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്ന് തസ്കിയത്ത് ഉണ്ടാക്കാനും അതേപോലെ തന്നെ ദഅവത്ത് ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്നത് നമ്മുടെ സ്വഭാവ പെരുമാറ്റം നന്നാകുമ്പോഴാണ്. അപ്പോൾ എന്ത് ചെയ്യുക? പുഞ്ചിരിയെ ശീലമാക്കുക എന്നുള്ളത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാണ്. അതേപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് സലാം പറയുക എന്ന് പറയുന്ന ഒരു ശീലം നമ്മളുണ്ടാക്കണം. സലാം പറയലുണ്ടോ എന്ന് ചോദിച്ചാൽ സലാം പറയലുണ്ട്. പക്ഷേ സലാം പറയുന്ന ആ ഒരു ശൈലിയും അതിൻ്റെ പ്രാധാന്യവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് എന്ത് വേണം കൊണ്ടുവരിക എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ പറ്റും, പരസ്പരം രണ്ടാളുകൾ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, സലാം പറയുക എന്നുള്ളത്. അതായത് ഹസ്ത കൈ ഇങ്ങനെ പരസ്പരം കൊടുത്തുകൊണ്ട് തന്നെ ശരിക്കും എന്ത് ചെയ്യണം, സലാം പറയണം. നമ്മൾ ഹദീസിൽ കാണാം, തസാഫഹു യദ്ഹബുൽ ഖല്ലു വ തഹാദു തഹാബു വ തദ്ഹബു ശഹ്ന. നമുക്ക് അത് അർത്ഥം ഇങ്ങനെയാണ്, നിങ്ങൾ ഹസ്തദാനം ചെയ്യുക, അത് എന്ത് ചെയ്യും, പക നീങ്ങിക്കിട്ടുന്ന. നമ്മളിങ്ങനെ ഹസ്തദാനം ചെയ്തുകൊണ്ട് അല്ലേ സലാം പറഞ്ഞ് കൈകൾ പരസ്പരം ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്ന സമയത്ത് പരസ്പരമുള്ള പക നീങ്ങിക്കിട്ടുന്നതാണ് എന്താക്കുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഹദിയ പരസ്പരം നൽകുക, സ്നേഹവും കൈവരും, ശത്രുക്കളെ അറുതി വരും. അതാണ് ഫസ്റ്റത്തെ പോയിൻ്റാണ് നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ട്. നിങ്ങൾ ഹസ്തദാനം ചെയ്യുന്ന സമയത്ത് പരസ്പരമുള്ള പക നീങ്ങിക്കിട്ടുന്നു. മറ്റേ ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ സലാം പറയുന്ന സമയത്തിലെ കൈകൾ നമ്മളെ പാപങ്ങളൊക്കെ കളഞ്ഞു പോകാൻ പോയി കിട്ടാൻ വേണ്ടിയിട്ട്, പാപങ്ങളൊക്കെ പുറത്തു തരാൻ വേണ്ടിയിട്ട് നമ്മൾ പരസ്പരം കൈ പിടിച്ച് സലാം പറയുന്ന സമയം അത് ഉപകരിക്കുന്ന ഹദീസുകളെ കാണാൻ പറ്റും. അപ്പോൾ സലാം പറയുക എന്ന് പറയുന്നൊരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ സലാം പറയുന്ന ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ കാണുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യണം, എല്ലാവരോടും സലാം പറയണം. അത് തന്നെ ശൈലി മാറണം. ഇപ്പം ചില ആൾക്ക് അസ്സലാം അലൈക്കും, അതെന്തിനാ പറയുന്നത് എന്ന് അറിയാതെ പറയുന്ന ആളുകളെ കാണാൻ പറ്റും. എന്താണ്? പ്രാർത്ഥനയാണ് സലാം പറയുക എന്നുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അത് പൂർത്തീകരിച്ചിട്ട് തന്നെ പറയുക, അത് ശീലാക്കണം. അത് പൂർത്തീകരിക്കാൻ പറ്റുമെങ്കിൽ അത് പൂർത്തീകരിച്ചിട്ട് തന്നെ പറയുക. അപ്പോൾ അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞത് നമ്മൾ ഒരു ഒരു ചടങ്ങായിട്ട് മാറുമ്പോൾ എന്ത് ചെയ്യും, വീട്ടിൽ കയറുമ്പോൾ അസ്സലാം അലൈക്കും അസ്സലാം അലൈക്കും എന്ന് എല്ലാവരോടും സലാം അലൈക്കും എന്ന് പറഞ്ഞിട്ട് തീർക്കുന്ന ഒരു ശൈലിയായിട്ട് മാറുകയാണ്. നേരെ മറിച്ച് അസ്സലാം അലൈക്കും എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അല്ലേ റഹ്മത്തും ഒക്കെ നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ട് പറയുമ്പോൾ അതിന് വലിയ എന്തുണ്ട്, പ്രാധാന്യമുണ്ട്. അപ്പോൾ വഅലൈക്കും മുസ്സലാം അല്ലേ, തിരിച്ച് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നാണ് അല്ലേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്നാണ്. അപ്പോൾ സലാം പറയുക എന്ന് പറയുന്ന ഒരു ഹാബിറ്റ്, ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിന് കുറേ മര്യാദകളും പറ്റും. മുസ്ലിമിനോടുള്ള അല്ലേ മറ്റ് പരസ്പരമുള്ള 6 മര്യാദകളിൽപ്പെട്ട ഒന്നാണെന്ത്, പരസ്പരം സലാം പറയുക എന്ന് ഹദീസിൽ കാണാൻ പറ്റും. അതേപോലെ വീടുകളിലേക്ക് പോകുമ്പോൾ അല്ലേ, വീടുകളിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ പരസ്പരം സലാം പറയുക. അയ്യുല്ലദീന ആമനു തദ്ഖുലുൽ ബുയൂത ഗൈറ ബുയൂതികും ഹത്താ, ആ ആയത്തിൽ അവിടെ പറയുന്നുണ്ട് നിങ്ങൾ പരസ്പരം മറ്റുള്ള വീട്ടിലേക്ക് ഏതെങ്കിലും വീടിലേക്ക് കയറി പോകുന്ന സമയത്ത് അവിടെ സലാം പറഞ്ഞിട്ടായിരിക്കണം പോകേണ്ടത്. അവിടെയൊക്കെ മര്യാദ പഠിപ്പിച്ചു തരുന്നത്. അവിടെ സലാം പറയുക എന്നുള്ളത് ശരിക്ക് ഒരു ഒരാൾ മറ്റൊരാളിലേക്ക് ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ തുടക്കം എന്നുള്ളത്, ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വീട്ടിലേക്ക് കയറാനുള്ളൊരു തുടക്കമായിട്ടാണ് എന്താക്കുന്നത്, വീട്ടിൽ സലാം പറഞ്ഞ് കയറണം എന്ന് പറയുന്നത്. കാരണം വീട്ടിൽ കുറേ പ്രൈവസി ഉണ്ടാവും, ഓടി ചേർന്നിട്ട് അല്ലേ ഹലോ ഹായ് എന്നൊക്കെ വിളിച്ചിട്ടോ, അല്ലെങ്കിൽ ഉമ്മാൻ വീടാണെങ്കിലോ, ഇനിയിപ്പോൾ ഏറ്റവും അല്ലേ റിലേറ്റീവായിട്ടുള്ള ആളുകൾ വീട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് അങ്ങോട്ട് ഓടി കയറി പോകാൻ പാടില്ല. അവിടെ അസ്സലാം അലൈക്കും എന്ന് പറയണം. അവിടെ എന്താണ്, ഒന്ന് പ്രാർത്ഥനയായിട്ട്, രണ്ടാമത്തത് കയറുക എന്നുള്ളതിൻ്റെ ആ ഒരു എന്താ പറയുക അദബായിട്ട് അവിടെ എന്താണ് പഠിപ്പിച്ചു തരാണ്. അപ്പോൾ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, സലാം പറയണം. അത് മറുപടി കിട്ടണം. 3 പ്രാവശ്യം പറഞ്ഞ് റിപ്ലൈ കിട്ടിയിട്ടില്ല എങ്കിൽ തിരിച്ചു പോകണം. ഇതൊക്കെ അവിടെ പഠിപ്പിച്ചു തരുന്നില്ലേ, അത് ഹാബിറ്റാണ്. ഇത് ശീലമാക്കാത്ത ഒരാൾ എന്ത് ചെയ്യും, പെട്ടെന്ന് കയറി ചാടി കയറി എന്ത് ചെയ്യും, പോയിട്ട് ഒക്കെ എന്താ പറയുക എല്ലാ രീതിയിലും എന്താ പറയുക നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അദബില്ലാതെ മര്യാദയില്ലാത്ത ഒരാളായിട്ട് മാറുന്നുള്ളതാണ്. അപ്പോൾ അതുണ്ടാക്കണം. എന്ത്, സലാം പറയുക. പരസ്പരം കണ്ടാൽ ഹസ്തദാനം, നമ്മൾ ഈ കൈ കൊടുക്കുന്നതിൽ ഭയങ്കര എന്താ പറയുക
ഒരു ഹിക്മത്തിന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. നമുക്ക് ആർക്കാ കൈ കൊടുക്കാൻ പറ്റുക? കൈ കൊടുക്കാൻ പറ്റുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വിദ്വേഷവും വെറുപ്പും പകയും ഒന്നും ഇല്ല എന്ന് ഉറപ്പുള്ള ഒരാൾക്കേ കൈ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. ഈ കൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് എനിക്ക് നിന്നോടൊന്നുമില്ല കേട്ടോ, നമ്മളിങ്ങനെ ക്ലോസ് ആണ് എന്നല്ല, ആലിംഗനം ചെയ്യാൻ പഠിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ പെരുന്നാളൊക്കെ ആയ സമയത്തിലെ ആലിംഗനം ചെയ്യാറുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സുഹൃത്തിനെ ശരിക്കും ആലിംഗനം ചെയ്യണം. ഈ ആലിംഗനം ചെയ്യുമ്പോൾ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്, എടാ എനിക്ക് ഇന്നോട് പറഞ്ഞ പകയോ ഒന്നുമില്ല, നമ്മളതാ മനസ്സുകൾ അല്ലെങ്കിൽ ഹൃദയം എന്താ അങ്ങനെ ചേർന്ന് നിൽക്കുകയാണ് എന്ന് പറയാം. അതിനാണ് പ്രതിഫലം നൽകുന്നത്. നോക്കും നിങ്ങൾ, ഈ ഒരു കർമ്മത്തിനല്ല, നമ്മളെപ്പോഴും കർമ്മത്തിന് പ്രതിഫലമാകുമ്പോൾ നമ്മൾ സലാം പറഞ്ഞിട്ട് തീർക്കും, അസ്സലാമു അലൈക്കും അല്ലേ, ജസ്റ്റ് ഒന്ന് കൈ കൊടുത്തിട്ട് പെട്ടെന്ന് പോകും. എന്നാൽ ഇതിൻ്റെ പിന്നിൽ നമ്മുടെ ഉള്ളിലുള്ള മനസ്സുകൾ തമ്മിൽ അടുക്കുകയാണ് എന്നുള്ള ഒരു ചിന്തയിലായിരിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ, ചെറിയ ചെറിയ നന്മകളെ ശീലമാക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും. അങ്ങനെ എന്താക്കാൻ പറ്റണം, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം. അപ്പോൾ ഒന്നാമതാണ് പറഞ്ഞത് പുഞ്ചിരിയാണ്. പുഞ്ചിരിയെ എന്താക്കുക, ശീലമാക്കുക. രണ്ടാമത് നമ്മൾ പറഞ്ഞു സലാം പറയുക എന്ന് പറയുന്ന ഒരു മര്യാദ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അപ്പം ചെറിയവരോട്, അവിടെ അടിവരയിടേണ്ട ചെറിയ ആളുകളോടുള്ള, നമ്മൾ ചില ആൾക്കാർ ചെറിയ ആളുകളോട് സലാം പറയേ ചിരിക്കേ ഒന്നുമില്ല, ചെറിയ ആളുകളോടും സലാം പറയണം. അവരെ എന്താക്കണം, ക്ഷയിക്കാൻ്റെ കൊടുക്കുക, നന്മകൾ പറയുക. ഇനി അതേപോലെ തന്നെയാണ് നന്ദി വാക്കുകൾ പറയുക എന്നുള്ളത്. അതായത് ഈ ശുക്ർ കാണിക്കുക. മൂന്നാമതായിട്ട് പറയാനുള്ളത് ശുക്ർ കാണിക്കണം. അത് നമ്മളെ ഹാബിറ്റാക്കി മാറ്റണം. ഇപ്പോൾ ചില ആളുകളത് ഭയങ്കര, ഇപ്പോൾ ഇംഗ്ലീഷുകാരൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ എല്ലാ നന്മക്കും താങ്ക്സ് എന്ന് പറയും. അത് അവരുടെ ഒരു ശീലമാണ്. നമ്മളും ചില ആളുകൾ ജസാക്കല്ലാ എന്ന് പറയാറുണ്ട്, പക്ഷേ അധികം ആളുകളും എന്താക്കാറില്ല, അതൊരു ഒരു ഹാബിറ്റായിട്ട് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ജസാക്കല്ലാ എന്ന് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് താങ്ക്സ് എന്ന് പറഞ്ഞാൽ പോലും അതെന്താണ് ഒരു ഒരു നല്ല വാക്ക്. ജസാക്കല്ലാ എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമമല്ല, അറബി പദപ്രയോഗം തന്നെ ഉപയോഗിക്കാം. അപ്പോൾ അവിടെ ശുക്ർ കാണിക്കുക. ആളുകൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് നന്ദി വാക്ക്, നല്ല വാക്കുകൾ പറയാൻ നമുക്ക് സാധ്യമാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞല്ലേ, ഏറ്റവും നല്ല ഇന്നക്കല അലാ ഖുലുഖിൻ അദീം, ഏറ്റവും നല്ല സ്വഭാവത്തിലാണ് എന്താക്കിയിട്ടുള്ളത് റസൂലിനെ താങ്കൾ സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ റസൂലിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ച സമയത്ത് പറഞ്ഞെന്താണ്, ഖുലുഖ് എന്താണ്, ഖുർആനാണ് അല്ലേ, ഖുർആനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ്റെ സ്വഭാവം ഏറ്റവും ഉത്തമമായതുകൊണ്ട് പ്രവാചകനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നതാണ്, പ്രവാചകനിലേക്ക് എല്ലാവരും ആകർഷിച്ചു വന്നു എന്നതാണ്. ഇതേപോലെ നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും ഏറ്റവും ഭംഗിയുള്ളതാകുമ്പോൾ നമ്മിലേക്ക് എല്ലാവരും എന്തു ചെയ്യും, ആകർഷിക്കും, എല്ലാവരും കടന്നു വരും. കടന്നു വന്ന് കിട്ടുക എന്നുള്ളതാണ് ദീന ദാവത്ത് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ ഒരു ഒരു സർക്കിളിലേക്ക് ആളുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നതിന് എന്തുണ്ടാവും, സ്വീകാരതയുണ്ടാവും. അതുകൊണ്ടാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നീ മനസ്സിലാക്കണം എന്ത്, അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനില്ലാന്ന്. അപ്പോൾ സ്വയം ബോധ്യപ്പെട്ട് സ്വയം ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ജീവിതത്തിൽ പകർത്തിയ ഒരാൾക്ക് മാത്രമേ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം, മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഒന്ന്, പുഞ്ചിരി ശീലമാക്കുക. പുഞ്ചിരിക്കുന്ന സമയത്ത് എന്തൊക്കെ വേണം, എനിക്ക് ആളോട് ദേഷ്യമില്ല എന്നുള്ള ഉറപ്പ് വരുത്താൻ പറ്റണം. രണ്ട്, ഇതിന് കൂലി പ്രതിഫലമുണ്ട് എന്ന് എനിക്ക് ഉറപ്പ് വരുത്താൻ പറ്റണം. അതേപോലെ തന്നെ എനിക്ക് എല്ലാവരുടെയും സ്വീകാര്യത കിട്ടാനുള്ള ലക്ഷണമാണ് പുഞ്ചിരി ശീലമാക്കുക. അപ്പോൾ എല്ലാവരോടും ചിരിക്കാൻ പറ്റണം, നന്മ നല്ല രീതിയിൽ ചിരിക്കുക. അപ്പോൾ അതില്ലായെങ്കിൽ അതായിക്കളുടെ എൻ്റെ ഒരു എന്താ പറയുക, കുറച്ച് ഒരാഴ്ചയിൽ ഇത് ശീലമാക്കലായിരിക്കും എൻ്റെ ടാസ്ക്. രണ്ടാമത്തത് സലാം പറയുക. സലാം പറയുക എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണെന്ന് ബോധം വേണം. പറയാൻ എളുപ്പമാണ്, പ്രാർത്ഥനയാണെന്ന് ബോധം വേണം. രണ്ടാമത്തത് അതിൽ പാലിക്കേണ്ട അദബുകളൊക്കെ പാലിക്കുന്നുണ്ടോ എന്ന് വേണം. അതേപോലെ നമ്മൾ വീട്ടിൽ കയറുമ്പോൾ സലാം പറയൽ, അതേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് തന്നെ പറയുന്നുണ്ടോ. അതേപോലെ ഇപ്പോൾ സദസ്സ് പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങും, അങ്ങനെ സലാം പറയേണ്ട അവസരങ്ങൾ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ ഞാൻ പറയുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. മൂന്നാമത്തത് ശുക്ർ കാണിക്കുക എന്നുള്ളതാണ്. നമുക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരോട് നല്ല വാക്കുകൾ പറയാൻ പറ്റണം, നല്ല രീതിയിൽ അവരെ കാണാൻ പറ്റുക. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശീലമാക്കിയെടുക്കുന്ന സമയത്ത് നമുക്കെന്തുണ്ടാവും, നമുക്ക് തന്നെ ഒരു മാനസികമായിട്ടുള്ളൊരു സുഖം ഉണ്ടാവും. അതേപോലെ തന്നെ പടച്ചവൻ്റെ സഹായമുണ്ടാവുകയും ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ ഏറ്റവും നല്ല ഒരു വിശ്വാസിയായിട്ട് നമുക്ക് മാറാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ പഠിച്ച് തമ്പുരാൻ പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا رحم الراحمين. السلام عليكم ورحمة الله وبركاته.